സഭയുടെ സൺഡ സ്കൂൾ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 97,000 കുഞ്ഞുങ്ങളാണ് പഠിക്കുന്നത്. എന്ത് മനോഹരമായി ആ കാര്യങ്ങൾ നടന്നു പോകുന്നു. ദൈവത്തെ സ്തുതിക്കാം. എല്ലാ പ്രസ്ഥാനങ്ങളും യൂത്ത് അസോസിയേഷൻ, വിശ്വാസ സംരക്ഷണ സമിതി, മറ്റുള്ള സമാജ്, എല്ലാം നല്ലതാണ്. ഇതുമാത്രം വീടുകളാണ് ഈ യുവതീവാക്കന്മാർ സാധുക്കൾക്ക് വെച്ചു കൊടുക്കുന്നത്. ഇലക്ട്രീഷ്യന്മാരെ അത് ചെയ്തു കൊടുക്കുന്നു, ഓരോരുത്തരും കമ്പനി അറിയാവുന്നവർ അത് ചെയ്തു കൊടുക്കുന്നു. എല്ലാവിധത്തിലും യൂത്ത് ഏറെ സഹായിക്കുന്നു. എല്ലാ പള്ളികളുടെയും വളർച്ചയ്ക്ക് യൂത്ത് ഒരുപാട് ഉപകരിക്കുന്നു. ആ ഭാഗവും ഇടട്ടെ. സെമിനാരിയെ കുറിച്ച് പറഞ്ഞു, അതൊക്കെ ഭംഗിയായി നടക്കുന്നു. സെമിനാരിക്ക് വേണ്ടി ഈ തിരിവ് നടത്തുന്ന രീതി ഒന്ന് മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ആ ശ്രമത്തിന്റെ ആരംഭം ഇങ്ങനെയാണ്: 5 കോടി രൂപയുടെ ഒരു സ്ഥിരം ഫണ്ടുണ്ടാക്കുക. പരിശുദ്ധ ബാപ്റ്റിസ്റ്റ് സഭ വന്നപ്പോൾ അതിന്റെ ഉദ്ഘാടനം നടന്നിട്ടുണ്ട്. അത് എടുത്തുകൂടാത്ത പലിശ മാത്രം, ഇൻട്രസ്റ്റ് മാത്രം എടുക്കുന്ന, അത് ദൈവം നടത്തിക്കൊള്ളും. 5 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ അന്വേഷിക്കുമ്പോൾ അത് 5 കോടി രൂപയായി തീരും. ആളുകൾക്ക് ഉത്സാഹമാണ്. പള്ളികളെല്ലാം ഓരോ ഓഹരി 1 ലക്ഷം രൂപയുടെ ഓഹരി ചെയ്തു. നാട്ടിൽ 300 വീടിന് മേലുള്ള പള്ളികളിലെല്ലാം ഓരോ ഓഹരി. അത് കോടമംഗലം മുതലായ പള്ളികളൊക്കെ 10-15 ഓഹരിയൊക്കെ ചെയ്തു. അത് ഇൻസ്റ്റോൾമെന്റായിട്ട് അടച്ചു തീർക്കുക, അങ്ങനെ ഒരു പദ്ധതിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏറെ കാര്യങ്ങൾ പറയേണ്ടതുണ്ടെങ്കിലും സമയപരിമിതിയാൽ അത് നിർത്തുക. പരിശുദ്ധന്റെ ഓർമ്മയല്ലേ, ഇറാത്തിയാസ്ഥിതിന്റെ ഓർമ്മയാണ്. അപ്പൊ ആൾക്കെ ഓർമ്മ നിവർത്തിക്കുമ്പോൾ ഒരു സംഭവം അവരോട് പറഞ്ഞാല് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ നല്ലതാണ്. ചരിത്രമൊക്കെ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു, വായിച്ചു കഴിഞ്ഞു, പാടിക്കഴിഞ്ഞു. ഉത്തമശത്തിൽ നിന്നും കോഴഞ്ചേരിക്കും ഇടയ്ക്ക് വഴയമ്പാടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു തൃപ്പാലത്തൊരു ദേവസ്വങ്ങളാണ്, കൊട്ടാരവും ഓഫീസും 50 എല്ലാം ഉണ്ട്. ഹൈന്ദവരാവിടെയല്ല. ആ പാലത്തിന്റെ തെക്കേക്കര ഒരു വീട്ടിൽ 8 മക്കൾ, 5 ആണും 1 പെണ്ണും. ഇതിൽ നടുവിലത്തെ മകന് ഒരു ബോധത്തോട് തുടങ്ങി, ഫിക്സ് എന്ന് അല്ലാണ്ടൊക്കെ പറയാം. 7 ദിവസം കഴിയുമ്പോൾ ബോധം കിട്ടും. 1 ദിവസം ബോധം കിട്ടാൽ 3 ദിവസത്തേക്ക് പനിക്കും. അത്ര കടുപ്പം നേടിയതാണ്. പനി വന്നിട്ട് ബോധം കിട്ടാൻ ഭയപ്പെടാനില്ല, മറിച്ച് ബോധക്കേടുണ്ടായിട്ട് പനി വന്നാൽ ഉറപ്പിക്കും. ഈ ബോധക്കേട് 3 ദിവസത്തിൽ ഒരിക്കലായി, ദിവസവുമായി രാത്രിയും പകലുമായി അനേക ചികിത്സ ചെയ്തു. എല്ലാം കഴിഞ്ഞു മടുത്തു. അവസാനം തൈലാഭിഷേകം നടത്തി. മരിക്കുന്നത് നോക്കി ഇങ്ങനെ അപ്പനും അമ്മയും, ആതിരാമന്റെ അപ്പൻ ഇരിക്കും, ആതിരാമന്റെ എടുക്കുന്നതിലെ അമ്മ ഈ മരിക്കാറായ ആ ശരീരത്തെ കാത്തുകൊണ്ടിരിക്കും. ഒരു വെള്ളിയാഴ്ച രാത്രി ഒരു പ്രകാശം കണ്ടു. പ്രകാശത്തില് യേശു നിൽക്കുന്നത് കണ്ടു, പിന്നെ ഒരു പരിശുദ്ധൻ നിൽക്കുന്നു എന്ന് അവർക്കന്ന് തോന്നി. എഴുന്നേറ്റ് വരാന്തയിൽ വരുന്ന അപ്പന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഞാനിങ്ങനെ കാണുന്നു, എന്തു വേണ്ടു, പേടിയാവുന്നു. പോയി പ്രാർത്ഥിച്ചു കിടന്നതാണ് പറഞ്ഞു. 2-ാമതും 3-ാമതും കണ്ടു. അപ്പോൾ തന്ത പറഞ്ഞു, ഇനി കണ്ടാൽ ഞാൻ എന്ത് വേണ്ടു എന്ന് ചോദിക്കും. അഭയവും മരിക്കാൻ തുടങ്ങുകയാണ് എന്നുള്ള രീതി ഭാവമൊക്കെ ആയി ഫിസിക്കലി. 4-ാമത് കണ്ടപ്പോൾ ഈ തല മുഴുവൻ വെച്ചുകൊണ്ട് ഞാൻ എന്ത് വേണ്ടു എന്ന് ചോദിച്ചു. അപ്പോൾ യേശുവിന്റെ ശബ്ദം കേട്ടു, ഇവനെ എനിക്ക് ആവശ്യമുണ്ട്. പിന്നെ നിൽക്കുന്ന ആളെ ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു, എവന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പറഞ്ഞു. ഏലി അവസ്ഥയിൽ എന്താ തീസ് ഭാവാണ്. ഓടിച്ചെന്ന് അപ്പനെ വിളിച്ചു. രണ്ടുപേരും കൂടെ രാത്രിയെല്ലാം പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഒന്നുകൾക്ക് പോകാൻ, മഞ്ഞിരിക്കലേക്ക് പോകാനായിട്ട് ആലോചിച്ചു. അപ്പൊ അതിനുള്ള പൈസയില്ല, എവനെ എടുത്തുകൊണ്ടുവരാൻ ഒരാളും കൂടെ വേണം. അപ്പനൊന്നും തന്നെ എടുക്കുകയത് അന്ന് ആ ബസ്സൊക്കെ കയറി പോകേണ്ട ഗർഭോണം പറിച്ചു. കാര്യം ചെയ്യാൻ മലയെക്കുറിച്ച് തൊട്ടടുത്തല്ലേ, അവിടെ പാവാടെ കവറുണ്ടല്ലോ, അവിടെ കൊണ്ടുവയ്ക്കും. അങ്ങനെ രാവിലെ തുടച്ച് വെളിപ്പാക്കി എടുത്തും നടത്തിയും ഒക്കെ ആയിട്ട് ഈ തള്ള അപ്പൻ പറമ്പിടി ജോലി പോയി കൊണ്ടുപോയി ബാലാജിയുടെ പകരങ്ങൾ വെച്ചു മലയെ കുറിച്ച്.
അരുതാത്തതാണ് അവർ ചെയ്ത് നെഞ്ചത്തേക്ക് നാളെ ചാടിച്ചു ആഞ്ഞാടിച്ചു എന്റെ ദൈവമേ എന്ന് വിളിച്ചു. കുന്നപ്പച്ചൻ ഓടി വന്നു, തകരെ മുൻപച്ചൻ ഓടി വന്നു, അരവർ അച്ഛന്റെ പെങ്ങളായിരുന്നു, അതുകൊണ്ട് എല്ലാവരും വാങ്ങിയിട്ടു. തന്നെത്താൻ നല്ലതേ എന്ന് വിളിച്ചു പറഞ്ഞു. അവരൊക്കെ ചിക്കറന്ന് വളരെ അവിടെ ഇരുന്നു. അപ്പോഴുള്ള തള്ളയുടെ മനസ്സിൽ ആരും പറഞ്ഞു എവനീ ബോധക്കേടുണ്ടാവില്ല. അങ്ങനെ അവനെ എടുത്തുകൊണ്ട് വന്നു വീട്ടിൽ കിടത്തി. അന്ന് ബോധക്കേടുണ്ടായില്ല, പിറ്റേ ദിവസവും ബോധക്കേടുണ്ടായില്ല, മൂന്ന് ദിവസം ബോധക്കേടുണ്ടാകാതെ വന്നപ്പോൾ നാട്ടിലൊക്കെ പരസ്യമായി കുഞ്ഞുങ്ങിന്റെ ബോധക്കേട് മാറി. മൊത്തത്തിലായിരുന്ന പയ്യട്ടിലായിരുന്ന വ്യത്യാസം വന്നു തുടങ്ങി. പല വ്യത്യാസങ്ങളും ഉണ്ടായി. അയൽവക്കെ തന്നെ ഇവർക്ക് മത്താശ്രീയായുടെ സംസ്കാരം വായിച്ച് വെള്ളം ഓരി കൊടുക്കുന്നത് അവനേക്ക് ഉണ്ടാക്കി. ആരും പറഞ്ഞിട്ടല്ല അന്ന് ഇന്നത്തെ പോലെ മാസികകളോ മനസ്സിലോ ഒത്തരം ഒന്നുമില്ല. ഏതായാലും 1952 കാലം ചെയ്ത കൗതുസ്ഥിതി എന്താവ അയാളെ കോരിയാക്കി കോരി അച്ഛനല്ല നാലാമത്തെ പട്ടം വായനക്കാരൻ പിന്നെ ശമാശനാക്കി. 58 യൂണിവേഴ്സിറ്റി ആണ് അമേരിക്കയിൽ വെച്ച് അയാളെ അച്ഛനാക്കി. കാലങ്ങൾ കടന്നുപോയി. 74 പരിശുദ്ധാത്മ കീസ്മാണ് മഞ്ഞിക്കര വെച്ച് അത്രയാക്കി. 2002 അവനെ കാലിക്കയാക്കി. ആ മനുഷ്യനാണ് ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്നത്. പരിശുദ്ധ പിതാവിന്റെ നാമത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ എത്ര വിവരിച്ചാലും മതിയാവുകയില്ല. ചൂണ്ടിക്കാണിച്ചാണ് ചിലരെ പരിമിതത്തിനും എനിക്ക് ചൂണ്ടിക്കാണിക്കും. മക്കളെ ഇത് ഓരോസ്ഥലാനുസരണമാണ്. ഓരോന്ന് പറയാവുന്നതിനെ ചുറ്റുമുള്ളതാണ് സുവിശേഷം. 7-8 ആഴ്ചയാൽ ശിഷ്യന്മാരോട് പെരുന്നാളിന് പോകണം, 10 ആഴ്ചയാൽ അവനും പെരുന്നാളിന് പോയി. നമ്മുടെ പാരമ്പര്യങ്ങളെല്ലാം വേദപുസ്തകത്തിലുള്ളതാണ്. സമയം ദീർഘിച്ചതുകൊണ്ട് ഞാൻ ഇനി വൈകിക്കുന്നില്ല. സൂക്ഷിച്ചു കൊള്ളണം. അവരൊക്കെയും അവരെയൊക്കെയും ചൂണ്ടിക്കാണിച്ചത് യേശു ക്രിസ്തുവാണ്. എല്ലാവർക്കും മാറ്റങ്ങൾ അധികം കഴിയുന്നവർക്ക് പരിഹാരം ഉണ്ടാക്കാം. പക്ഷേ ക്രിസ്തീയ ജീവിതത്തിൽ യേശു ക്രിസ്തുവിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ കരുതിക്കൊള്ളണം. 2004 തോന്നുന്നു ഈ മലങ്കരയുടെ താമസസ്ഥിതിയായ വിമാനം കയറ്റി വിട്ടു. സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞാൽ അദ്ദേഹം അന്ന് കൂട്ടിനാരും ഇല്ല, ടെലിഫോൺ കയ്യിലില്ല. അദ്ദേഹം 643 നമ്പർ വിമാനത്തിൽ 14F ആണ് അയാളുടെ സീറ്റ്, അവിടെ ഇരിക്കാൻ കിടന്നു. അപ്പോൾ വേറൊരു സ്ത്രീയും ഒരു പുരുഷനും കൂടെ അവിടെ ഇരുന്ന് വർത്തമാനം പറയാം. പോക്കറ്റിൽ നിന്ന് ബൗണ്ടിംഗ് കാർഡിന്റെ ബാലൻസ് എടുത്ത് കാണിച്ചു. അയാളും അയാളുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കാണിച്ചു. രണ്ടുമൊന്ന് തന്നെയാണ്. തെറ്റുപറ്റിയതാണ്. കമ്പ്യൂട്ടറിനല്ല തെറ്റുപറ്റുന്നത്, അത് കൈകാര്യം ചെയ്യുന്നവർക്ക്. അവരെ എയർഹോസ് പതുക്കെ പതുക്കെ ഇദ്ദേഹത്തെ ക്ഷമ പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുപോയി. ലോഞ്ച് അടച്ചു. ആ വിമാനം പോയി. ഇവിടെ മരിച്ചു, ഇവിടുന്ന് കയറി പോന്നിട്ടുണ്ടെന്ന് ഇദ്ദേഹം പറഞ്ഞു. അവിടെ തീർത്ഥാവസ്ഥിനി വന്ന് കാത്തു നിൽക്കുകയാണ് കാരണമായിട്ട്. രാമങ്ങളിലാണ് ഗൗരിയുടെ വീട്ടിൽ പോയി വൈകിട്ട് ഭക്ഷിക്കാൻ. അവിടെ എത്തിയിട്ടില്ല. അമേരിക്കയിൽ ആത്മാവാണ് ഒരു ഇളക്കം സൃഷ്ടിച്ച അനുഭവമായിരുന്നു. ഇവിടുന്ന് കയറുമ്പോ അവിടെ എത്തിയിട്ടില്ല. ഏതായിരിക്കാനുള്ള 5:50 പിന്നെ ആളവിടെ എത്തിയത്. പക്ഷേ ഞാൻ അവിടെ എത്തി രാമങ്ങളിലാണ് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു. അതൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ